ഓം ശാന്തി. 9/10/2021. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, മാതാപിതാവിനെ പിന്തുടർന്ന് സിംഹാസനധാരിയാകൂ. ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല. കേവലം ബാബയെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ചോദ്യം: ദരിദ്രരുടെ നാഥനായ ബാബ തന്റെ കുട്ടികളുടെ ഭാഗ്യമുണ്ടാക്കുന്നതിനായി ഏതൊരു നിർദ്ദേശമാണ് നൽകുന്നത്? ഉത്തരം: കുട്ടികളെ, ശിവബാബയ്ക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കഴിച്ചോളൂ, കുടിച്ചോളൂ, പഠിച്ചോളൂ, റീഫ്രഷ് ആയി പോയിക്കോളൂ. എന്നാൽ ഒരു പിടി അവിലിന്റെയും മഹിമയുണ്ട്. 21 ജന്മത്തേക്ക് ധനവാനാകാൻ ദരിദ്രരുടെ ഒരു പൈസയും ധനവാന്റെ 100 രൂപയ്ക്ക് സമമാണ്. അതിനാൽ ബാബ നേരിട്ട് വരുമ്പോൾ തന്റെ സർവ്വതും സഫലമാക്കൂ. ഗീതം: അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മരണം മുന്നിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഓർമ്മയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കൂ. സത്യയുഗ ലോകത്തിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള പുരുഷാർത്ഥം, പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്ത് ആശീർവാദം നേടണം. പവിത്രമായ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി തീർച്ചയായും പവിത്രമായി മാറണം. മരദാനം: പുതിയ ജീവിതത്തിന്റെ സ്മൃതിയിലൂടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് മീതെ വിജയം പ്രാപ്തമാക്കുന്ന മർജീവയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ പൂർണ്ണ മർജീവയായത്, അവർക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ ആകർഷണം ഉണ്ടാകില്ല. മർജീവയാകുക എന്നാൽ എല്ലാ വശത്തു നിന്നും മരിച്ചു, പഴയ ആയുസ് അവസാനിച്ചു. പുതിയ ജന്മം എടുത്തെങ്കിൽ പുതിയ ജന്മം, പുതിയ ജീവിതത്തിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടുന്നതെങ്ങനെ? ബ്രഹ്മകുമാർ കുമാരിമാരുടെ പുതിയ ജീവിതത്തിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശത്താകുക എന്നത് എന്ത് കാര്യമാണ്? ഈ ജ്ഞാനത്തിനും പുറത്ത് ശൂദ്രത്വത്തിന്റെ അല്പം പോലും ശ്വാസം, അതായത് സംസ്കാരം, എവിടെയും കുടുങ്ങി കിടപ്പുണ്ടാകരുത്. സ്ലോഗൻ: അമൃതവേളയിൽ ഹൃദയത്തിൽ പരമാത്മാ സ്നേഹത്തെ ലയിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു സ്നേഹത്തിലും ആകർഷിക്കപ്പെടില്ല. ഓം ശാന്തി. ഗീതത്തിന്റെ അർത്ഥം കുട്ടികളും മനസ്സിലാക്കി. അവർ വിളിക്കുന്നുവെങ്കിലും മനസ്സിലാക്കുന്നതേയില്ല. നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ അച്ഛനാണ്. വാസ്തവത്തിൽ ബാബ കേവലം നിങ്ങളുടെ മാത്രം അച്ഛനല്ല, എന്നാൽ സർവരുടെയും അച്ഛനാണ്. ഇത് മനസ്സിലാക്കാനുള്ളതാണ്. ഏതൊക്കെ ആത്മാക്കളുണ്ടോ അവരുടെയെല്ലാം അച്ഛൻ പരമാത്മാവാണ്. ബാബ ബാബ എന്ന് പറയുമ്പോൾ സമ്പത്തും തീർച്ചയായും ഓർമ്മയിലേക്ക് വരും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മവും വിനാശമാകൂ. ബാബ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ ആത്മാക്കൾ പതിതമായി ഇപ്പോഴെല്ലാവർക്കും പാവനമാകണം. സർവരുടെയും അച്ഛനാണെങ്കിൽ കുട്ടികൾ തീർച്ചയായും നിർവികാരിയാകണം. ഒരു സമയത്ത് എല്ലാവരും നിർവികാരിയായിരുന്നു. ബാബ സ്വയം മനസ്സിലാക്കി തരികയാണ്. ലക്ഷ്മിനാരായണന്റെ രാജ്യമുണ്ടായിരുന്നപ്പോൾ എല്ലാവരും നിർവികാരിയായിരുന്നു. ഇപ്പോൾ എത്ര ആത്മാക്കളെ കാണുന്നുവോ അവരെല്ലാം നിർവികാരിയാകും. എന്തുകൊണ്ടെന്നാൽ ശരീരം വിനാശമായി തീരും, ബാക്കി ആത്മാക്കൾ പോയി നിരാകാരി ലോകത്തിൽ വസിക്കും. അവിടെ വികാരത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല, ശരീരവുമില്ല. അവിടെ നിന്നാണ് എല്ലാ ആത്മാക്കളും ഈ ലോകത്തിൽ പാർട്ട് അഭിനയിക്കാൻ വരുന്നത്. ആദ്യമാദ്യം ഭാരതവാസികളാണ് വരുന്നത്. ഭാരതത്തിൽ ആദ്യമാദ്യം ഈ ലക്ഷ്മിനാരായണന്റെ രാജ്യമായിരുന്നു. അപ്പോൾ മറ്റെല്ലാ ധർമ്മങ്ങളിലെ ആത്മാക്കളും നിരാകാരി ലോകത്തിലായിരുന്നു. ഈ സമയത്ത് എല്ലാവരും സാകാര ലോകത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികളെ നിർവികാരിയാക്കുകയാണ്. നിർവികാരി ദേവീദേവതകളാക്കുവാൻ.
നിങ്ങൾ ദേവീദേവതയാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ലോകം തീർച്ചയായും വേണം. പഴയ ലോകം ഇല്ലാതാവുകയും ചെയ്യണം. ശാസ്ത്രങ്ങളിൽ മഹാഭാരത യുദ്ധവും കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നു ബാക്കിയായത് പഞ്ചപാണ്ഡവരാണ്. അവരും പർവ്വതത്തിൽ പോയി മറഞ്ഞു, ആരും ശേഷിച്ചില്ല. ശരി, ഇത്രയും ആത്മാക്കൾ എവിടേക്ക് പോയി? ആത്മാവിന് വിനാശം സംഭവിക്കില്ല. അപ്പോൾ പറയും, നിരാകാരി നിർവികാരി ലോകത്തിലേക്ക് പോയി. ബാബ ഈ വികാരി ലോകത്തിൽ നിന്ന് നിരാകാരി നിർവികാരി ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കറിയാം, തീർച്ചയായും അച്ഛനിൽ നിന്ന് സമ്പത്ത് പ്രാപ്തമാകണം. ഇപ്പോൾ ദുഃഖം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് സുഖവും ശാന്തിയും രണ്ടും വേണം. ഭഗവാനോട് എല്ലാവരും യാചിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് സുഖം തരൂ, ശാന്തി തരൂ. എല്ലാ മനുഷ്യരും ധനത്തിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. ധനമുണ്ടെങ്കിൽ സുഖം. നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബ ധാരാളം ധനം നൽകുന്നു. നിങ്ങൾ സത്യയുഗത്തിൽ എത്ര ധനവാനായിരുന്നു! വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും കൊട്ടാരങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിലൂടെ പരിധിയില്ലാത്ത സ്വർഗത്തിന്റെ സമ്പത്തെടുക്കാൻ വന്നിരിക്കുകയാണ്. മുഴുവൻ ലോകവും വരില്ല. ബാബ ഭാരതത്തിലാണ് വരുന്നത്. ഭാരതവാസികളാണിപ്പോൾ നരകവാസികളായിരിക്കുന്നത്. പിന്നെ ബാബ സ്വർഗവാസികളാക്കുന്നു. ഭക്തിയിൽ ദുഃഖം കാരണം ബാബയെ ജന്മജന്മാന്തരങ്ങളായി ഓർമ്മിച്ചിട്ടുണ്ട്. അല്ലയോ പരംപിത പരമാത്മാവേ, അല്ലയോ മംഗളകാരി, ദുഃഖം ഹരിക്കുന്ന സുഖം നൽകുന്ന ബാബ എന്ന് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്നുണ്ടായിരിക്കും. വെറുതെ ഓർമ്മിക്കില്ലല്ലോ. ഭഗവാനാകുന്ന അച്ഛൻ വന്ന് ഭക്തർക്ക് ഫലം നൽകുമെന്ന് മനസ്സിലാക്കുന്നു. അതെല്ലാവർക്കും കൊടുക്കില്ലേ? ബാബ എല്ലാവരുടേതുമല്ലേ? നമ്മൾ സുഖധാമത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. സുഖധാമത്തിലായിരിക്കുമ്പോൾ മുഴുവൻ സൃഷ്ടിയിലും സുഖശാന്തി ഉണ്ടായിരിക്കും. അച്ഛന് കുട്ടികളോട് സ്നേഹമുണ്ടായിരിക്കുമല്ലോ. കുട്ടികൾക്കും അമ്മയോടും അച്ഛനോടും സ്നേഹമുണ്ടായിരിക്കും. അങ്ങ് മാതാവും പിതാവുമാണെന്ന് പാടാറുണ്ട്. ശരീരത്തിന്റെ അച്ഛനമ്മമാരുണ്ടായിട്ട് പോലും അങ്ങ് തന്നെയാണ് മാതാവും പിതാവും എന്ന് പറയുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് അളവറ്റ സുഖം ലഭിക്കുന്നു എന്ന് പാടാറുണ്ട്. ഇങ്ങനെയൊന്നും ലൗകിക മാതാപിതാവിനെ കുറിച്ച് പാടാറേയില്ല. അവരും കുട്ടികളെ സംരക്ഷിക്കുന്നു, പരിശ്രമിച്ച് സമ്പത്ത് നൽകുന്നു, വിവാഹ നിശ്ചയം ചെയ്യിപ്പിക്കുന്നു. എങ്കിലും അളവറ്റ സുഖം പാരലൗകിക മാതാവും പിതാവുമാണ് നൽകുന്നത്. ഇപ്പോ നിങ്ങൾ ഈശ്വരീയ ധർമ്മത്തിലെ കുട്ടികളാണ്. മറ്റെല്ലാവരും ആസുരീയ ധർമ്മത്തിലെ കുട്ടികളാണ്. സത്യയുഗത്തിൽ ഏതെങ്കിലും ധർമ്മത്തിലെ കുട്ടികളൊന്നും ഉണ്ടായിരിക്കില്ല. സത്യയുഗത്തിൽ സുഖം തന്നെ സുഖമാണ്. ദുഃഖത്തിന്റെ പേരോ അടയാളമോ പോലും ഉണ്ടാകില്ല. ബാബ പറയുന്നു, ഞാൻ 21 തലമുറയിലേക്ക് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അളവറ്റ സുഖം നൽകാനായി വന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെ അളവറ്റ സുഖം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ ദുഃഖത്തിന്റെ എല്ലാ ബന്ധനവും ഇല്ലാതാകും. സത്യയുഗത്തിൽ സുഖത്തിന്റെ സംബന്ധമാണ്, കലിയുഗത്തിൽ ദുഃഖത്തിന്റെ ബന്ധനമാണ്. ബാബ സുഖത്തിന്റെ സംബന്ധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാബയെ പറയുന്നത് തന്നെ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു എന്നാണ്. ബാബ വന്ന് കുട്ടികളുടെ സേവനം ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ ആജ്ഞാകാരിയായ സേവകനാണ്. നിങ്ങൾ എന്നെ അരകൽപ്പം ഓർമ്മിച്ചു വന്നു. അല്ലയോ ബാബ, വന്ന് ഞങ്ങൾക്ക് അളവറ്റ സുഖം നൽകൂ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്, എങ്കിലും നൽകണമെങ്കിൽ ശ്രീമതത്തിലൂടെ നടക്കണം. ഈ മൃത്യുലോകമെല്ലാം ഇല്ലാതാകാൻ പോവുകയാണ്. അമരലോകത്തിന്റെ സ്ഥാപന നടക്കുന്നു. അമരനാഥിലേക്ക് പോകാൻ വേണ്ടി അമരനാഥനായ ബാബയിൽ നിന്ന് നിങ്ങൾ അമരകഥ കേൾക്കുന്നു. സത്യയുഗത്തിൽ ആരും മരിക്കില്ല. സത്യയുഗത്തിൽ ഇന്നയാള് മരിച്ചുവെന്ന് ആരും വായിലൂടെ പറയില്ല. ആത്മാ പറയുന്നു,
ഞാൻ ഈ ജീർണിച്ച ശരീരം ഉപേക്ഷിച്ച് പുതിയതെടുക്കുകയാണ്. അത് നല്ലതല്ലേ? അവിടെ ഒരു അസുഖവും ഉണ്ടായിരിക്കില്ല. മൃത്യുലോകത്തിന്റെ ഒരടയാളവുമില്ല. ഞാൻ നിങ്ങളെ അമരപുരിയുടെ അധികാരിയാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. സത്യയുഗത്തിൽ നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ ഈ മൃത്യുലോകത്തിന്റെ ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല. താഴേക്ക് ഇറങ്ങി നമ്മൾ എന്തായി മാറുമെന്നും അറിയാൻ കഴിയില്ല. ഇല്ല എങ്കിൽ സുഖം തന്നെ അപ്രത്യക്ഷമാകും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ചക്രവും ബുദ്ധിയിൽ വെക്കണം. സ്വർഗമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നരകമാണ്. അതുകൊണ്ടാണ് ബാബെ വിളിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഈ സൃഷ്ടിയിൽ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ സംസ്കാരം വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് അവിടെ നിന്ന് വന്ന് പുതിയ ശരീരമെടുത്ത് രാജ്യം ഭരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിരാകാരി, ആകാരി, സാകാരി ലോകങ്ങളുടെ കാര്യം കേൾപ്പിക്കുകയാണ്. സത്യയുഗത്തിൽ ഇതൊന്നും അറിയില്ല. സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുക മാത്രം. നിങ്ങൾക്കാണിപ്പോൾ ഡ്രാമയുടെ ജ്ഞാനം അറിയുന്നത്. നിങ്ങളുടെ ആത്മാവിനറിയാം. സത്യയുഗത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായി മാറും. തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യും. അപ്പോൾ അവരുടെ ആശീർവാദം നിങ്ങളുടെ ശിരസിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പദ്ധതി നോക്കൂ എങ്ങനെയാണ്. ഈ സമയത്ത് എല്ലാവർക്കും അവരവരുടെ പദ്ധതിയാണ്. ബാബയ്ക്കും പദ്ധതിയുണ്ട്. മനുഷ്യരും ഡാമെല്ലാം ഉണ്ടാക്കുമ്പോൾ വൈദ്യുതിക്ക് വേണ്ടി എത്ര കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, മനുഷ്യരുടെ എല്ലാ പദ്ധതികൾ ആസുരീയമാണ്. നമ്മുടേത് ഈശ്വരീയ പദ്ധതിയാണ്. ആരുടെ പദ്ധതിയാണ് വിജയിക്കുക? അവർ പരസ്പരം തന്നെ യുദ്ധം ചെയ്യും. എല്ലാവരുടെ പദ്ധതികളും മണ്ണിനോട് ചേരുക തന്നെ ചെയ്യും. അവർ സ്വർഗത്തിന്റെ സ്ഥാപനയൊന്നുമല്ല ചെയ്യുന്നത്. മനുഷ്യരെല്ലാം ചെയ്യുന്നത് ദുഃഖത്തിന് വേണ്ടിയാണ്. ബാബയുടെ പദ്ധതി സ്വർഗമുണ്ടാക്കാനാണ്. നരകവാസികളായ മനുഷ്യർ നരകത്തിൽ തന്നെ കഴിയാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ ബാബയുടെ സ്വർഗമുണ്ടാക്കാനുള്ള പദ്ധതി നടക്കുകയാണ്. അതിനാൽ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. അങ്ങയുടെ കൃപയാൽ അളവറ്റ സുഖം ലഭിക്കുന്നു എന്ന് പാടുന്നു. അത് പുരുഷാർത്ഥം ചെയ്ത് നേടണം. ബാബു പറയുന്നു, എന്തു വേണമോ അതെടുക്കും. എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ വിശ്വത്തിന്റെ അധികാരിയായ രാജാവും റാണിയുമാകണമെങ്കിലാകൂ. ഇല്ലെങ്കിൽ ദാസദാസിയായി മാറൂ. ബാബു പറയുന്നു, ഒന്നാമത് പവിത്രമായി മാറൂ. ഒപ്പം ഓരോരുത്തർക്കും ബാബയുടെ പരിചയം കൊടുക്കൂ. അള്ളാഹുവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ ചക്രവർത്തി പദവി നിങ്ങളുടേതാണ്. ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് മായ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ബുദ്ധിയോഗം മുറിക്കുന്നു. ബാബു പറയുന്നു, എത്രത്തോളം എന്നെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം പാപം ഭസ്മമാകും, ഉയർന്ന പദവി പ്രാപ്തമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രാചീന യോഗം പ്രസിദ്ധമായത്. ബാബയെ മുക്തിദാതാവെന്ന് പറയുന്നു. ബാബ നിങ്ങളെ 21 ജന്മത്തേക്ക് വേണ്ടി ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ഭാരതവാസികൾ സുഖധാമത്തിലായിരിക്കും. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. നിരാകാരി ലോകത്തിന്റെയും സാകാരി ലോകത്തിന്റെയും പ്ലാൻ കാണിക്കുന്നതിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് ധർമ്മത്തിലുള്ളവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. സ്വർഗത്തിൽ ദേവീദേവതകളാണ്. ഡ്രാമയുടെ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാനും സാധിക്കില്ല. കുട്ടികൾ വരുന്നത് അച്ഛനിൽ നിന്ന് സമ്പത്തെടുക്കാനാണ്. സത്യയുഗത്തിലാണ് അളവറ്റ സുഖമുള്ളത്. പിന്നീടാണ് രാവണരാജ്യം ഉണ്ടാകുന്നത്. അതിൽ അളവറ്റ ദുഃഖമാണുള്ളത്. ബാബ നമുക്ക് സത്യം സത്യമായ അമരകഥ കേൾപ്പിച്ച് അമരലോകത്തിലേക്ക് പോകാൻ യോഗ്യരാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്താൽ നിങ്ങൾ 21 ജന്മത്തേക്ക് ധനവാന്മാരാകും. പറയാറുമുണ്ട്, ധനവാൻ ഭവ പുത്രവാൻ ഭവ.
അവിടെ നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തീർച്ചയായും ഉണ്ടായിരിക്കും. ആയുഷ്മാൻ ഭവ, നിങ്ങളുടെ ആയുസ്സും 150 വർഷമായിരിക്കും. ഒരിക്കലും അകാല മൃത്യു ഉണ്ടായിരിക്കില്ല. ബാബയാണ് മനസ്സിലാക്കി തരുന്നത്, പകുതി കൽപ്പത്തോളം നിങ്ങൾ എന്നെയാണ് വിളിച്ചു വന്നത്. ഇങ്ങനെ സന്യാസിമാര് പറയൂ, അവർക്ക് എന്തറിയാൻ? ബാബ എത്ര സ്നേഹത്തോടുകൂടിയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. കുട്ടികളെ, ഈ ഒരു ജന്മം പവിത്രമായി മാറുകയാണെങ്കിൽ 21 ജന്മം പാവനമായ ലോകത്തിന്റെ അധികാരിയായി മാറും. പവിത്രതയിലാണല്ലോ സുഖമുള്ളത്. നിങ്ങൾ പവിത്രമായ ദൈവീക ധർമ്മത്തിലുള്ളവരായിരുന്നു, ഇപ്പോൾ അപവിത്രമായി മാറിയപ്പോഴാണ് ദുഃഖത്തിലേക്ക് വന്നത്. സ്വർഗത്തിൽ നിർവികാരികളായിരുന്നു, ഇപ്പോൾ വികാരിയായി മാറിയപ്പോൾ നരകത്തിൽ ദുഃഖിയായി മാറി. ബാബ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. സ്വർഗത്തിലെ മഹാരാജ മഹാറാണിയായി മാറൂ. നിങ്ങളുടെ മമ്മയും ബാബയുമായില്ലേ? എങ്കിൽ നിങ്ങളും പുരുഷാർത്ഥം ചെയ്യൂ. ഇതിൽ സംശയിക്കേണ്ട ആവശ്യമേയില്ല. ബാബ ആരോടും കാലുപിടിക്കാനും പറയുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കൊട്ടാരങ്ങൾ നൽകി, സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റി. പിന്നീട് പകുതി കൽപ്പം നിങ്ങൾ ഭക്തിമാർഗത്തിൽ തലകുമ്പിട്ടു വന്നു, പൈസയും നൽകി വന്നു. ആ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കൊട്ടാരങ്ങളെല്ലാം എവിടേക്ക് പോയി? നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നരകത്തിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. ബാബയെ ഓർമ്മിച്ച് പവിത്രമായി മാറൂ. ഒരു പൈസ പോലും തരേണ്ട ആവശ്യമില്ല. കഴിക്കൂ, കുടിക്കൂ, പഠിക്കൂ, റിഫ്രഷായി തിരിച്ചു പോകൂ. ബാബ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പഠിപ്പിക്കാനുള്ള ഫീസ് ഒന്നും വാങ്ങുന്നില്ല. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ തീർച്ചയായും നൽകും, ഇല്ലെങ്കിൽ സത്യയുഗത്തിൽ എങ്ങനെ കൊട്ടാരങ്ങളെല്ലാം ലഭിക്കും? ഭക്തിമാർഗത്തിൽ പോലും നിങ്ങൾ ഈശ്വരാർത്ഥം പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കാറുണ്ട്. അതിന്റെ ഫലവും ഈശ്വരനാണ് നൽകുന്നത്. പാവപ്പെട്ടവനല്ലോ നൽകുന്നത്. എന്നാൽ അതൊരു ജന്മത്തേക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ബാബ നേരിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പൈസ നൽകുന്നു, ബാബ ഞങ്ങൾക്ക് 21 ജന്മത്തേക്ക് സ്വർഗത്തിൽ നൽകൂ. ബാബ എല്ലാവരെയും ധനവാന്മാരാക്കി മാറ്റുന്നു. പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു വേണ്ടി തന്നെ വസിക്കാനുള്ള കെട്ടിടങ്ങളും മറ്റുമാണ് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കുട്ടികളാണല്ലോ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ശിവബാബ പറയുന്നു, എനിക്ക് ഇവയിലൊന്നും താമസിക്കേണ്ട ആവശ്യമേയില്ല. ശിവബാബ നിരാകാരനായ ദാതാവാണ്. നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് വേണ്ടി ഫലം നൽകുന്നു. ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് തന്നെ വരില്ല. എനിക്ക് നിങ്ങളെ നരകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി നരകത്തിലേക്ക് തന്നെയാണ് വരേണ്ടി വരുന്നത്. നിങ്ങളുടെ ഗുരുക്കന്മാരെല്ലാം നിങ്ങളെ ഒന്നുകൂടി ചെളിക്കുണ്ടിലേക്ക് എത്തിക്കുന്നു. അവർ സദ്ഗതിയൊന്നും നൽകുന്നില്ല. ഇപ്പോൾ ബാബ പവിത്രമായ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ബാബയെ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല? ബാബ പറയുന്നു, ഒരു പൈസയും തരണ്ട, എന്നെ ഓർമ്മിക്കൂ അത്രമാത്രം. എങ്കിൽ പാപങ്ങൾ ഇല്ലാതാകുകയും എന്റെ അടുത്ത് വന്നു ചേരുകയും ചെയ്യും. ഈ കെട്ടിടങ്ങളെല്ലാം നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുപിടി അവിലിന്റെ മഹിമയാണുള്ളത്. പാവപ്പെട്ടവര് അവരവന്റെ കഴിവനുസരിച്ച് എത്ര കൊടുക്കുന്നുവോ അത്രത്തോളം അവർക്ക് ലഭിക്കും. ധനവാന്മാർക്കുള്ള പദവി തന്നെയാണ് പാവപ്പെട്ടവരുടെ പദവിയും. രണ്ടുപേരുടെ പദവിയും ഒന്നായിരിക്കും. പാവപ്പെട്ടവരുടെ കയ്യിലുള്ള 100 രൂപയിൽ നിന്ന് 1 രൂപ തരികയാണെങ്കിലും, ധനവാന്മാർക്ക് ഒരുപാടുള്ളതിൽ നിന്ന് 100 തരികയാണെങ്കിലും, രണ്ടുപേർക്കും ലഭിക്കുന്ന ഫലം ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ബാബയെ പാവപ്പെട്ടവന്റെ നാഥൻ എന്ന് പറയുന്നത്. ഭാരതമാണ് ഏറ്റവും പാവപ്പെട്ടത്. ഭാരതത്തെ തന്നെയാണ് ബാബ വന്ന് സമ്പന്നമാക്കി മാറ്റുന്നതും. ദാനം പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കുന്നത്? എത്ര വ്യക്തമായിട്ടാണ് ബാബ മനസ്സിലാക്കി തരുന്നത്.
ഇപ്പോൾ മരണം മുന്നിൽ നിൽക്കുകയാണ്. കുട്ടികളെ, ഇപ്പോൾ വേഗം വേഗം ചെയ്യൂ. ഓർമ്മയുടെ തീവ്രത കൂട്ടൂ. ഏറ്റവും മധുരമായ ബാബയെ എത്ര ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സമ്പത്ത് ലഭിക്കും. നിങ്ങൾ വളരെ ധനവാന്മാരായി മാറും. ബാബ നിങ്ങളോട് തലകുനിക്കാനോ അല്ലെങ്കിൽ മേളയിലേക്ക് പോകൂ എന്നൊന്നും പറയുന്നില്ല. ഇല്ല, വീട്ടിലിരുന്നു കൊണ്ടും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. മതി, ബാബ ബിന്ദുവാണ്. ബാബയെ പരംപിതാ പരമാത്മാവാണ് എന്ന് പറയുന്നു. സുപ്രീം ആത്മാവും ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ്. ബാബു പറയുന്നു, ഞാനും ബിന്ദുവാണ്, നിങ്ങളും ബിന്ദുവാണ്. ഭക്തി മാർഗത്തിലാണ് ബാബയുടെ വലിയ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ബിന്ദുവിനെ പൂജിക്കുന്നതെങ്ങനെ? അതിനെ പറയുന്നത് ശിവബാബ എന്നാണ്. ആരാണ് പറഞ്ഞത്? ഇപ്പോ നിങ്ങൾ പറയുന്നു, ശിവബാബ നമുക്ക് സമ്പത്ത് നൽകുന്നു. അത്ഭുതമല്ലേ? 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അനേക തവണ സമ്പത്ത് എടുത്തിട്ടുണ്ട്, ഇനി എടുത്തുകൊണ്ടേയിരിക്കും. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മരണം മുന്നിൽ നിൽക്കുകയാണ്, അതുകൊണ്ടിപ്പോൾ ഓർമ്മയുടെ തീവ്രതയെ വർദ്ധിപ്പിക്കും. സത്യയുഗി ലോകത്തിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള പുരുഷാർത്ഥം, പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. തന്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്ത് ആശീർവാദം നേടണം. പവിത്രമായ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി തീർച്ചയായും പവിത്രമായി മാറണം. വരദാനം: പുതിയ ജീവിതത്തിന്റെ സ്മൃതിയിലൂടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് മീതെ വിജയം പ്രാപ്തമാക്കുന്ന മർജീവയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ പൂർണ്ണ മർജീവയായത്, അവർക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ ആകർഷണം ഉണ്ടാകില്ല. മർജീവയാകുക എന്നാൽ എല്ലാ വശത്തു നിന്നും മരിച്ചു, പഴയ ആയുസ് അവസാനിച്ചു. പുതിയ ജന്മം എടുത്തെങ്കിൽ പുതിയ ജന്മം, പുതിയ ജീവിതത്തിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടുന്നതെങ്ങനെ? ബ്രഹ്മകുമാർ കുമാരിമാരുടെ പുതിയ ജീവിതത്തിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശത്താകുക എന്നത് എന്ത് കാര്യമാണ്? ഈ ജ്ഞാനത്തിനും പുറത്ത് ശൂദ്രത്വത്തിന്റെ അല്പം പോലും ശ്വാസം, അതായത് സംസ്കാരം, എവിടെയും കുടുങ്ങി കിടപ്പുണ്ടാകരുത്. സ്ലോഗൻ: അമൃതവേളയിൽ ഹൃദയത്തിൽ പരമാത്മാ സ്നേഹത്തെ ലയിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു സ്നേഹത്തിലും ആകർഷിക്കപ്പെടില്ല. ഓം ശാന്തി.